ഓരോ നീക്കവും വളരെ ബുദ്ധിപൂർവം ആയിരിക്കണം. പറഞ്ഞതെല്ലാം ഓർമ്മയുണ്ടല്ലോ. മറിയക്കുട്ടിക്ക് ലക്ഷം കൊണ്ട് ആസ്തി എന്ന വാർത്തയിൽ ഖേദം പ്രകടിപ്പിച്ച് സി പി എമ്മിന്റെ മുഖപത്രം. മറിയക്കുട്ടി താമസിക്കുന്ന വീട് മകളുടെ പേരിലാണ്. മകൾ പ്രിൻസി വിദേശത്താണെന്ന് തെറ്റായ വാർത്ത നൽകിയതിലാണ് ഖേദം പ്രകടിപ്പിച്ചത്. സ്വാഭാവികം. എന്നാൽ ഖേദപ്രകടനം അംഗീകരിക്കുന്നില്ലെന്നും നിയമ നടപടിയുമായി മുന്നോട്ടു പോകുമെന്നും മറിയക്കുട്ടി പ്രതികരിച്ചു. എന്റെ പേരില് ഇവര് ഈ പത്രം അയച്ചത് ദേശം മുഴുവൻ പോയി. ഇത് കേരളമാണ്. എന്റെ കുഞ്ഞുങ്ങളെ എന്നെ അഭിമാനിച്ചതിന്റെ നഷ്ടം എനിക്ക് വേണം. എന്തോ എങ്ങനെ? അത് തന്നെ ഏക്കറുകൾ ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ രണ്ടേക്കർ ഉണ്ട്, ഒരേക്കർ എനിക്ക് തരണം. അത് തന്നെയല്ല, ലോകമ്പാടും പോയി. എന്റെ ജീവിതത്തെ നശിപ്പിച്ചു, എന്നെ അഭിമാനിച്ചു. അത് എന്റെ നഷ്ടം തരാതെ ഞാൻ പുറകോട്ടില്ല. ഒരു കൈവതം നാറ്റിക്കരുത്. ഒരു ക്ഷമയ, എന്നാ ക്ഷമയ? എന്നെ അവർ കണ്ടിട്ടില്ല, അവർ ഞാൻ കണ്ടിട്ടില്ല. ഇവരെങ്ങനെ എന്റെ വീട് കണ്ടു? എന്റെ മക്കളെ ഇവരെങ്ങനെ കണ്ടു? എല്ലാം ഭിത്തിയുടെ വിളയാട്ടം. അപ്പൊ പത്തത്തി കൊടുക്കണേ എന്നെ എന്റെ മക്കളെയൊക്കെ കണ്ട്, എന്റെ വീടും കണ്ടിട്ട് വേണ്ട ഇവര് ചെയ്യാൻ. ഇതൊക്കെ എന്ത്? അപ്പൊ അത് ഈ നാട് മുഴുവൻ വഷളാക്കിയാച്ച ക്ഷമ പറയണെന്ന് പറഞ്ഞാൽ വാട്ടിലെല്ലാം അവര് ക്ഷമ പറയണം. അല്ലാതെ എന്നോട് തന്നെ ക്ഷമ പറഞ്ഞിട്ട് കാര്യമില്ല. അവർ ഉന്നയിച്ച ആ ഒരു വിഷയത്തെ പ്രതിരോധിക്കാൻ കഴിയാത്തത് കൊണ്ട് തന്നെ അവരെ വ്യക്തിഹത്യ ചെയ്യാൻ ശ്രമിച്ചു. ഐഡിയ വേണം, ഐഡിയ. ഐഡിയ ഉണ്ടെങ്കിൽ കൊതുകിനെ ഷെഡ് ഇടിപ്പിക്കാം. ഈ മറിയക്കുട്ടിയുടെ ഒറ്റയാൻ പോരാട്ടത്തെ നമ്മൾ സമ്മതിക്കേണ്ടേ? ഒരു ബിഗ് സല്യൂട്ട് ആ 87 വയസ്സുകാരിക്ക് നൽകേണ്ടതല്ലേ? അത് കിടക്കി സഖാക്കളെ, മുന്നോട്ട് 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 മുന്നോട്ട്.